ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. സൃഷ്ടിയിലെ എല്ലാ ഗോപികോപന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. അറിയില്ലോ
ഞാൻ അധികവും ഗർഗഭാഗവത കഥകൾ അല്ലേ പറഞ്ഞു തരുന്നത്. അപ്പൊ ഗർഗഭാഗവതത്തിന് തന്നെ ഒരു സപ്താഹം നടക്കാണെന്ന് നടക്കണയിലേക്കാണ് അപ്പൊ വിളിച്ചത്. അപ്പൊ അത് അങ്ങനെ മനോഹര തിരുമേനി വിളിച്ചപ്പോ ഹസ്ബൻഡും എല്ലാരും അത് ഓക്കെ പറഞ്ഞപ്പോ ഞാനും ഇങ്ങനെ സമ്മതിച്ചിട്ട് ആദ്യമായിട്ട് പോവാണ്. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിന് പോണത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്, അതുപോലെ ഭയങ്കരമായിട്ടും എനിക്ക് പേടിയുണ്ട്. കാരണം നമ്മുടെ വീട്ടില് നമ്മുടെ എന്താ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് ഭഗവാന്റെ കഥകൾ പറയണ പോലെ അല്ലല്ലോ. ഒരുപാടൊരു ക്രൗഡ് അങ്ങനെ കഥ പറയുമ്പോ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സ്വസ്തികയല്ല അപ്പോ ശരി തന്നെയാണ്. ഭഗവാൻ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു പവർ ഭഗവാനാണ് തരുന്നത് എനിക്ക്. അപ്പൊ അത് ചില വേറെ ആരും കേൾക്കണില്ല, ഞാനും ഭഗവാനും എന്റെ ക്യാമറ മൊബൈലും മാത്രമേ ഉള്ളൂ. പക്ഷെ അതുപോലല്ലോ, ഒരു വലിയൊരു സദസ്സിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള അറിവോ കഴിവോ അതൊന്നും എനിക്കറിയില്ല. എനിക്കുണ്ടാവോ ഇനി അവിടെയും ഭഗവാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരുമായിരിക്കും, അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് പോണത്. അപ്പോ നിങ്ങളും പറ്റുമെന്നുണ്ടെങ്കിൽ വരിക. കൈപ്പുഴ കയംതാങ്കി ശ്രീ വിഷ്ണു ദുർഗാ ക്ഷേത്രം ആറന്മുളയില് 16-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് തോന്നുന്നത്, അപ്പോഴാണ് വരുന്നത്. ഓക്കെ, പിന്നെന്താ പറയാനുള്ള, നിങ്ങളുടെ കമന്റ്സ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അവന്തിക, എനിക്ക് 6 വയസ്സാണ്. അവന്തിക കുട്ടി, ഹാപ്പി വിഷു. കുറെ പേര് കമന്റ് ഇടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ അറിയില്ല. നിഷ വിനോദ് തിരുവഞ്ചൂർ, എന്തിനാ കൺഗ്രാചുലേഷൻസ്. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഭഗവാന്റെ ഗർഗഭാഗവത സപ്താഹം യജ്ഞം, അത് ഞാൻ ഗർഗഭാഗവതമാണ് പറയുന്നത്. പല ക്ഷേത്രങ്ങളിലും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സംഘടിപ്പിക്കാറുണ്ട്, പക്ഷെ ഗർഗഭാഗവത സപ്താഹ യജ്ഞവും സംഘടിപ്പിക്കണം, എന്നാൽ മാത്രമേ രാധയുടെ കൃഷ്ണന്റെയും കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോ വൃന്ദാവനത്തിലെ ഭഗവാന്റെ കഥകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗർഗഭാഗവതം. പക്ഷെ നമ്മളെ മോക്ഷത്തിലേക്കും മുക്തിയിലേക്കും നയിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ശ്രീമദ് ഭാഗവത യജ്ഞങ്ങളും സംഘടിപ്പിക്കണം, അതുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഗർഗഭാഗവതം. ഗർഗഭാഗവത മഹായജ്ഞ ആയതുകൊണ്ടാണ് ഭാഗവത സപ്താഹം, ശരിക്കും ഗർഗഭാഗവത സപ്താഹം അല്ല, നവകാണ്, 9 ദിവസമായിട്ടാണ് നടത്തേണ്ടത്. പക്ഷെ അവര് ഗർഗഭാഗവത സപ്താഹമായിട്ടാണ് നടത്തുന്നത്. അപ്പോ എന്തായാലും സന്തോഷം കാണുമ്പോ, അങ്ങനെയൊക്കെ അറിയുമ്പോ വളരെ സന്തോഷം. പിന്നെന്താ, വേറെന്താ. അപ്പൊ ശരി, വേറൊന്നുമില്ല. കഥയൊന്നും പറയാൻ വന്നതല്ല, വെറുതെ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടും വന്നതാ. പലപ്പോഴും പലരും ചോദിക്കും ലൈവിൽ എന്താ വരാത്തെ. ലൈവില് വന്ന് കഥ പറയുന്നതിനേക്കാളും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് വീഡിയോയിൽ പറയുമ്പോഴാണ്. ലൈവിൽ പറയുമ്പോൾ പല ക്വസ്റ്റ്യൻസ്, പല ആളുകൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കുക, അപ്പൊ അതിലേക്ക് ശ്രദ്ധ പോവാണ്. പിന്നെ ആ ഒരു എനിക്കൊരു പീസ്ഫുൾ ആയിട്ടിരുന്ന് കഥ പറയണം. അപ്പോ എനിക്ക് ആ ഒരു കാര്യം മാത്രം ചെയ്യണത് ഒരു പെർഫെക്ഷനില് ഭഗവാന് വേണ്ടി സമർപ്പിച്ചല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് ഇത്ര നാളും ഞാൻ ലൈവിൽ കഥ പറഞ്ഞല്ലോ, അപ്പോ അതും സാധിക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അപ്പം ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒരു സൺഡേ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ആ സൺഡേ പല വേറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ കുറെ ആൾക്കാർ ഗർഗഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു കാണുമ്പോൾ എനിക്ക് ഒരു വിഷമാണ്. അപ്പൊ ഇതാകുമ്പോ എനിക്ക് സമയമുള്ളപ്പോ എനിക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് പലരും ചോദിച്ചു ഈ ലൈവ് വന്ന് കഥ പറയില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു. അത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചും കൂടി പെർഫെക്ഷനിൽ കഥ പറയാലോ, കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തിടാലോ. എല്ലാം കൂടെ ഒരുമിച്ച് ഒരു മണിക്കൂറിൽ ഗർഗഭാഗവതം പറയുമ്പോ കുറെ പേര് വന്ന് ലൈക്ക് അടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഏതോ കുട്ടി വന്ന് എന്തൊക്കെയോ പറയണെന്ന് കണ്ടിട്ടാണ് ലൈവ് വരുമ്പോ ചിലര് ലൈക്ക് അടിച്ചിട്ട് അവര് പിന്നെ മുഴുവൻ കാണാനൊന്നും നിക്കണില്ല. പക്ഷെ ഇതാകുമ്പോ ആരെങ്കിലും ഒക്കെ 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, എന്താ പറയണെന്നൊന്ന് കേൾക്കെങ്കിലും കേട്ടാലോ എന്നൊരു തോന്നലെങ്കിലും ജനിച്ചത് ഭഗവാന്റെ കഥയല്ലേ.
അത് കേട്ട അവർക്ക് പുണ്യല്ലേ അപ്പോ അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അത് തന്നെയാണ് ഉത്തമം എന്ന് ഇപ്പൊ തന്നെ തോന്നുന്നു ഭഗവാന്റെ മുന്നേ ഉണ്ടായിരുന്ന കഥകളും വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല ആളുകൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇഷ്ടാവുക മീൻസ് അത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുമായിരുന്നിരിക്കാം ഒത്തിരി ഡിസ്റ്റർബൻസാ വരിക ഈ ലൈവ് ചെയ്യുമ്പോൾ അപ്പം ഞാന് ഇപ്പൊ മൂന്നാമത്തെ ലൈവാണ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ലൈവില് അവിടെ ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് ഒരേ ഒരു പ്രൊഫൈൽ ഉള്ളത് എന്റെ പേഴ്സണൽസ് ഒക്കെ ഇങ്ങനെ ഈ പേജ് ഞാൻ ഭഗവാന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക അപ്പം എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഒക്കെ ഞാൻ ആ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലാണ് ഉള്ളത് ഞാൻ പിന്നെ യൂട്യൂബില് ഒത്തിരി പേരിങ്ങനെ പറയണ്ടായിരുന്നു ഒന്ന് അതിലും കൂടി ലൈവ് വരും അപ്പൊ ഞാൻ അവർക്ക് അതിലൊരു ലൈവിൽ പോയിട്ട് വിഷുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇന്നിപ്പോ എല്ലാവർക്കും ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് അമ്പലപ്പുഴയിൽ എന്നാ വരിക മറ്റന്നാ രാവിലെ വരും മറ്റന്നാ രാവിലെ അല്ല ഉച്ചയ്ക്ക് ഞാൻ അവിടുന്ന് പാൽപ്പായസം എനിക്ക് കുടിക്കണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പാൽപ്പായസം കിട്ടിയില്ല അപ്പൊ ഇപ്രാവശ്യം ഭഗവാന്റെ പാൽപ്പായസം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് കണ്ണന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ദാസിയാണ് ഞാൻ വെരി ഗുഡ് രമ്യ ആ ദാസിയെ ഞാനും നമിക്കുന്നു വിശ്വാശംസകൾ നന്മ നിറഞ്ഞ ഒരു വിശ്വാശംസിക്കുന്നു എനിക്ക് പേര് പറയണേ എന്റെ പേര് ലക്ഷ്മി വിശ്വാശംസകൾ റോഷ്നി പ്രകാശ് രൂപാജിത് നിങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചോ ഇവിടെ പടക്കം പൊട്ടിക്കല് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തിന്റെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണല്ലോ ഇപ്പൊ ആഘോഷങ്ങളൊക്കെ ഒരു യുണീക്നെസ് ഇല്ലാതെ അപ്പൊ തെക്ക് ഭാഗത്തോട്ടൊക്കെ ഈ വിഷു പടക്കം പൊട്ടിക്കൽ വളരെ കുറവാണ് ദീപാവലിക്കാണ് അവിടെ പടക്കം പൊട്ടിക്കല് ഞാനൊക്കെ ചെറുപ്പത്തിൽ ദീപാവലിക്കാണ് പടക്കം പൊട്ടിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ മലബാർ വടക്കോട്ട് വന്നപ്പോഴാണ് എന്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ക്രേസാണ് വിഷുവിന് പടക്കം പൊട്ടിക്കല് അതെച്ചാ വിഷു കണി കണ്ടു കഴിഞ്ഞാൽ ഒരു പടക്കം പൊട്ടിക്കലുണ്ട് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പടക്കം പൊട്ടിക്കലുണ്ട് അങ്ങനെ വിഷു എന്ന് പറയുന്നത് ഇവിടെ മൊത്തത്തിൽ മെയിൻ എന്ന് പറഞ്ഞ പടക്കാണ് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞ അതാണ് പക്ഷെ വളരെയധികം സൂക്ഷിച്ചിട്ട് എനിക്ക് ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് എന്തായാലും ഇങ്ങനെ പൊട്ടിക്കുന്ന ശബ്ദം യശോദ നായർ ഹാപ്പി വിഷു താങ്ക് യു ഹാപ്പി വിഷു അമ്മേ അജിത രാധാകൃഷ്ണൻ ഒരായിരം വിശ്വാശംസകൾ ബിന്ദു കുമാർ ഹാപ്പി വിഷു വിജയ പഞ്ചമിയെ ഹാപ്പി വിഷു അമ്മേ റീമ ജയചന്ദ്രൻ ഹാപ്പി വിഷു ഇന്ദു ബിനു അഞ്ജന രാഗേഷ് മായ ബിജു ദീപിക വിജയ് എല്ലാവർക്കും വിശ്വാശംസകൾ കുറെ പാട്ടൊക്കെ ഞാൻ ഓൾറെഡി പാടി കഴിഞ്ഞു ഇവിടെ യൂട്യൂബില് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടോ ഞാൻ ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് മോന് 10th എക്സാം ആണ് പ്രാർത്ഥിക്കണം എല്ലാ ആശംസകളും ഓൾ ദി വെരി ബെസ്റ്റ് നല്ല മാർക്കോടുകൂടി പാസ്സായി നല്ല ഒരു വലിയ ആളായി മാറട്ടെ നിഷ സുനിൽ ശ്രീലേഖ ജ്യോതി ഹേമ യമുന ചേച്ചി ഹാപ്പി വിഷു എന്തൊക്കെയുണ്ട് സുഖാണോ യമുന ചേച്ചി ചേച്ചിക്ക് സുഖാണോ ചേച്ചിയുടെ പേരെന്തായിരുന്നു അയ്യോ ഞാൻ മറന്നുപോയല്ലോ ഷോ മഹാരാഷ്ട്രയിലുള്ള ചേച്ചി യമുന ചേച്ചി ചെന്നൈയില് അല്ലേ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ നമ്മൾ ഒരുമിച്ച് കാളന്തിയില് ആ കുളിച്ചതൊക്കെ മറക്കില്ല ഒരു പ്രത്യേക ഒരു എന്താ പറയാ സന്തോഷമുള്ള ദിവസമായിരുന്നു അത് അച്ഛ എനിക്ക് പനി പിടിച്ചു കിടന്നിട്ട് ഭഗവാൻ എനിക്ക് യമുനയിൽ കുളിക്കാൻ ഒരു അവസരം തന്നു സുഖം ആ ചേച്ചി ഞങ്ങൾക്കും ഇവിടെ പടക്കം പൊട്ടിക്കലുണ്ട് ആ ഓക്കെ ഗിരിജ ഹാപ്പി വിഷു ബിന്ദു ചേച്ചി ഹരേ കൃഷ്ണ യമുന ചേച്ചി നമ്മുടെ ചേച്ചി ലൈവിൽ ഒന്നും വരലില്ലേ രശ്മി സുധീർ ഹരേ കൃഷ്ണ മുരളി പൊന്നാശ്ശേരി ഹാപ്പി വിഷു ആദർശ് നായർ ഹരേ കൃഷ്ണ ടുഡേ വീട് പണി സ്റ്റാർട്ട് ചെയ്തു വിഷ് ചെയ്യണേ ഏക വീട് പണിയൊക്കെ അവസാനിച്ച്
എന്താ പറയുക പെട്ടെന്ന് വീട്ടിലേക്ക് ഗൃഹപ്രവേശവും വേഗത്തിൽ തന്നെ നടത്തട്ടെ ഭഗവാൻ. ഐ ഫോളോ ഫേസ്ബുക്ക് ഓൺലി ഡിസ്ലൈക് ടു മിംഗിൾ വിത്ത് ഫേക്ക് ചാനൽസ്. രശ്മി ഗിരിജൻ, നിഖിത ചിന്നു, ധന്യ മനോജ്, വേറെ എന്താ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? എന്തേലും കഥ പറയാനാണെങ്കിൽ ഒത്തിരി കഥകൾ പറയാണ്ട് പറഞ്ഞാ തീരില്ല. എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? ഇനി എനിക്ക് കണി ഒരുക്കണം. ഇനി ഇനി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഇനി എല്ലാവരും ഇവിടെ സൈലന്റ് ആവുമ്പോ ഞാൻ പതുക്കെ ഭഗവാനെ എടുത്ത് കുളിപ്പിച്ച്, എന്റെ ഭഗവാനെ എടുത്ത് ഞാൻ കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊടിച്ച് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഭഗവാന് കോടിയും വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ അല്ലാതെ ഒരു മഞ്ഞ ഉടുപ്പും ഞാൻ ഭഗവാന് വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഭഗവാൻ ഒരുക്കി ഒക്കെ ചെയ്യണം. ഇന്ന് അവളുടെ വീട്ടിൽ വിഷ്ണു സഹസ്രനാമം ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി. ചേച്ചിയോട് അന്വേഷിച്ചിട്ട് പറയൂ കേട്ടോ. യമുന ചേച്ചി, ശരത് മല്ലിക, ഹരേ കൃഷ്ണ. സന്ധ്യ രാജേഷ്, ഹരേ കൃഷ്ണ. മിനി നായർ, ഹരേ കൃഷ്ണ. രാഗി, അശ്വതി, അനൂപ്. അശ്വതി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഹസ്ബൻഡിന് ഓക്കെ ആയില്ലേ? സന്തോഷായിട്ടിരിക്കില്ലേ? നിമിഷ സുനിൽ, ഹരേ കൃഷ്ണ. ശ്രീകുട്ടി, ഹരേ കൃഷ്ണ. ഷർമ്മിള, ഹരേ കൃഷ്ണ. സുചിത്ര, ഹരേ കൃഷ്ണ. രാജീവ് ജയന്തൻ, ഹരേ കൃഷ്ണ. സീന സുരേഷ്, ഹരേ കൃഷ്ണ. പുഷ്പ നായർ, ബിബിത സുരേഷ്. അപ്പൊ എന്താ മോളെ, എല്ലാ ആഴ്ചയിൽ ലൈവ് വരണം. അമ്മ എന്നോട് ക്ഷമിക്കണം. നന്ദിനി മേനോൻ, സ്വസ്തിക ആറന്മുളയിൽ നിന്ന് ലൈവ് വരണം പിന്നെ തീർച്ചയായിട്ടും. ഞാൻ പോണ എല്ലാ അമ്പലത്തിൽ നിന്നും ലൈവ് വരും, എന്നിട്ട് നിങ്ങൾക്കും കാണിച്ചു തരും. ഹാപ്പി ബിന്ദു മേഘ ഉല്ലാസ്, ശാന്തി, അശ്വതി, അനൂപ്, സിന്ധു, മനോജ് മാടക്കാവിൽ, ഹരേ കൃഷ്ണ. ഞങ്ങളുടെ നാട്ടിൽ നരസിംഹമൂർത്തിയുടെ അമ്പലം ഉണ്ട്, അവിടെ വരാമോ? ആറങ്ങോട്ട് കരയാണ് പ്ലേസ്, നോക്കട്ടെ കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം ഇന്ന് ഗുരുവായൂരപ്പന്റെ പ്രസാദം ഊട്ട് കഴിക്കാൻ കഴിഞ്ഞു. എനിക്ക് കൃഷ്ണാനുഭവം കിട്ടി എന്ന്. ഞാൻ ഇപ്പൊ ലാസ്റ്റ് പോയപ്പോ ഭഗവാന്റെ പ്രസാദം ഊട്ട് കഴിച്ചു. എന്ത് കഴിച്ചു എന്ന് പറഞ്ഞാലേ, എനിക്ക് മണോരുചിയാണെന്ന് അറിയില്ലെങ്കിൽ പോലും അതിന്റെ സ്വാദ് നമുക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മത്തനും പയറൂട്ടൊക്കെ കറിയായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ എല്ലാം ടേസ്റ്റ് ആണെന്നേ പറയുള്ളൂ, കാരണം എനിക്ക് മണോരുചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ടേസ്റ്റ് ആണെന്നേ പറയുള്ളൂ. എന്നാലും ഭഗവാന്റെ ആ ഭക്ഷണം കഴിച്ചപ്പോ എനിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നി. പിന്നെ ശിവലിംഗം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിൾ ഉണ്ട്, തളി മഹാദേവ് ചന്ദ്രം, അവിടെ വരുമോ? നോക്കട്ടെ, വരാം. എന്നെ ആര് കൊണ്ടുപോകും ഇവിടേക്ക്? എനിക്ക് എല്ലായിടത്തും വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഓഫീസിൽ ലീവ് ഇല്ല, ഞാന് എന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുവരാൻ ഹസ്ബൻഡിനെ കിട്ടണം, പുള്ളീനെ കിട്ടത്തില്ല. പിന്നെ ഉള്ളത് എന്റെ ആകെ ഒരു ആശ്രയം ലക്ഷ്മി ചേച്ചിയാണ്. പാവത്തിന് എത്രയെന്ന് പറഞ്ഞായിട്ട് ബുദ്ധിമുട്ടിക്കുക. എന്നാ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് വരുന്ന സിസ്റ്റർ, ഞാൻ ഒത്തിരി വട്ടം വന്നിട്ടുണ്ട്, ഒരുപാട് വട്ടം കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. വിജയ പഞ്ചമി, മോളെ എത്ര മണിക്കാണ് ആറന്മുള വരുന്നത്? അതറിയില്ല, എല്ലാം ഭഗവാൻ വിചാരിക്കണ പോലെ ഉണ്ടാവും. എന്തിനാ അവിടെ വന്ന് കാണാനാണോ? എന്റെ ലച്ചുവിനും ചാരുവിനും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ലച്ചു, ചാരു. ഡോക്ടർ ഐശ്വര്യ പുതിയടത്ത് ഹാപ്പി വിഷു. രേഷ്മ സുകുമാര ഹാപ്പി വിഷു. സൂര്യ ഹാപ്പി വിഷു. ജിൻഷ ഹാപ്പി വിഷു. ദേവിപ്രിയ ഹരേ കൃഷ്ണ. കഴിഞ്ഞോ? എനിക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പോണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങണ ആളല്ല ഭഗവാൻ എന്നും അറിയാം. പക്ഷെ ക്ഷേത്രങ്ങൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം.
കാരണം അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകൂലേ ആ ഭഗവാൻ എന്താ പറയാ എല്ലാ സ്ഥലത്തും ആ ദേശത്തിന് ഒരു ദേശദേവത ഉണ്ടാവും അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദേശദേവതയെ ആരാധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഒരു സമൂഹത്തിന് ഒന്നാകെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു പൂജാരി ഒരു പൂജാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം ആ ഒരു ഹോൾ നാടിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതും പൂജകളൊക്കെ ചെയ്യുന്നതും എല്ലാം അവ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ ആ നാടിന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ പരിചയപ്പെടുന്നത് അല്ലാതെ ഒരു ക്ഷേത്രത്തിലോ ഒരു വിഗ്രഹത്തിൽ മാത്രം ഒഴുകുന്നതാണോ നിങ്ങളുടെ ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഭഗവാൻ സർവവ്യാപിയാണ് അതൊക്കെ നമുക്കറിയാം പക്ഷെ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റേതായിട്ടുള്ള ചൈതന്യവും അത് അതിൽ സയന്റിഫിക് ആയിട്ടുള്ള പല എന്താ പറയാ ആധ്യാത്മിക തത്വങ്ങളും നമുക്കുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ നമ്മുടെ സ്ക്രിപ്ചേഴ്സിൽ നമ്മുടെ ശരീരം തന്നെ ക്ഷേത്രമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് പക്ഷെ എത്ര പേർക്ക് ശരീരത്തെ ക്ഷേത്രത്തെ പോലെ സൂക്ഷിക്കാൻ കഴിയുന്നു നമ്മുടെ മലയാളികളിൽ തന്നെ പല ആളുകളും ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണ് വിഷുവിന്റെ സമയത്ത് പോലും ഈ ഇലയിൽ മാംസ ഭക്ഷണം എടുത്തു വെച്ചിട്ട് കഴിക്കും അതെന്ന് പറഞ്ഞാല് മാംസഭക്ഷണം കഴിക്കുന്ന തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മള് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് സത്വരജോ തമോ ഗുണങ്ങൾ മൂന്ന് തരത്തില് നമ്മുടെ മനുഷ്യനിൽ ഇങ്ങനെ പ്രകടമാകുന്നു അതിനൊരു കാരണം നമ്മുടെ ഭക്ഷണ ശീലമാണ് അപ്പൊ നമ്മുടെ ഭക്ഷണത്തില് കൂടുതൽ സാത്വികമായിട്ടുള്ള വിഭവങ്ങൾ അതായത് മറ്റുള്ള ഇപ്പോ അപ്പൊ പറയും ഇപ്പോ ചെടികൾക്ക് ജീവനില്ലേ ചേച്ചി കഴിക്കുന്ന ചെടി ജീവനുള്ളതല്ലേ ചെടികൾക്ക് ജീവനുണ്ട് പക്ഷെ ബോധമില്ല അതുകൊണ്ട് അവർക്ക് വേദന അറിയില്ല അപ്പൊ വേദന ഇല്ലാത്തത് കാരണം അത് പിച്ച് മാത്രമല്ല ചെടികളുടെ ഒരു ഇല പിച്ചെടുത്താല് പിന്നെ അപ്പുറത്ത് വേറൊരു ഇല വളരും പക്ഷെ നിങ്ങളൊരു മൃഗത്തിനെ കൊന്നുകഴിഞ്ഞാൽ കഴുത്തറുത്ത് കൊന്നുകഴിഞ്ഞാൽ ആ തല ആ മൃഗത്തിന് പിന്നെ ഉണ്ടാവില്ല അത് അതോടുകൂടി ചത്തു ആ ജന്മം അത് എന്റെ അവസാനിച്ചു അപ്പൊ അതാണ് ഈ സസ്യവും മീൻസ് ഈ മനുഷ്യ മൃഗങ്ങളും സസ്യഭക്ഷണവും തമ്മിലുള്ള മൃഗങ്ങളെയൊക്കെ കൊന്നു കഴിക്കുന്ന ഭക്ഷണവും സസ്യ ഭക്ഷണം കഴിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പക്ഷെ ഇതൊന്നും കഴിക്കണ്ടെന്ന് പറയാനോ കഴിക്കരുതെന്ന് പറയണോ നമ്മൾ ആളല്ല പക്ഷെ നമ്മൾ തന്നെ ചിന്തിക്കുക ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ സ്വഭാവത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇതിനൊന്നും നമ്മള് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മൾ പലതരത്തിലുള്ള കാമക്രോധ മോഹലോഭ മത മത്സരിതം വസു ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് വ്യക്തമായിട്ട് അത് നമ്മളിൽ സൃഷ്ടിക്കുന്നു ആ ഒരു നമ്മുടെ ക്രോധം കാരണം നമ്മൾ ആപത്തിൽ പെടുന്നു നമ്മുടെ കാമം കാരണം നമ്മൾ ആപത്തിൽ പെടുന്നു നമ്മുടെ അസൂയ നമ്മുടെ അഹങ്കാരം ഇതൊക്കെ കാരണം നമ്മൾ ആപത്തിൽ പെടുന്നു ഇതൊക്കെ പെടുന്നത് നമ്മളിലൂടെയാണ് അതാണ് ഭഗവാൻ പറയുന്നത് നമ്മുടെ ശരീരം തന്നെ ക്ഷേത്രമാണ് അപ്പൊ ആ ക്ഷേത്രത്തിന് അത് ക്ഷേത്രജ്ഞനായിട്ട് ഇരിക്കുകയാണ് ഭഗവാൻ ഹൃദയത്തിൽ അപ്പൊ ആ ഭഗവാനെ തിരിച്ചറിയാതെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പോ ആ ഭഗവാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാം എന്നാലും മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിയുക പക്ഷെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒക്കെ എനിക്ക് എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകണ്ട ആ ക്ഷേത്രങ്ങളിലുള്ള ചൈതന്യം പതിയെ 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 നിങ്ങളിലേക്ക് വരും അതിനുവേണ്ടിയിട്ടാണ് ഭക്തിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രങ്ങളെ സന്ദർശിക്കണം അതായത് ആദ്യം ഭക്തിയിൽ ആദ്യം അതായത് LKG മുതൽ സ്റ്റാർട്ട് ചെയ്യുക LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ അങ്ങനെയാണ് പിന്നെ PhD എടുക്കുന്നത് അല്ലെ അതുപോലെ ഫസ്റ്റ് ഒരു ഭക്തൻ ക്ഷേത്രങ്ങളിലൂടെ കടന്നുപോയി അതിന്റെ തത്വം അതിന്റെ പ്രാധാന്യം പിന്നെ ശരീരം തന്നെ ക്ഷേത്രമാണെന്നും ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെന്നും തിരിച്ചറിയുമ്പോൾ പിന്നെ ക്ഷേത്രത്തിൽ പോവേണ്ട കാര്യമില്ലേ നമുക്ക് ഭഗവാനെ ഇങ്ങനെ അനുഭവിക്കാൻ സാധിക്കും അപ്പോഴാണ് നിങ്ങൾ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞാൽ അത് അർത്ഥവത്താവുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭഗവാനിലേക്ക് വരുമ്പോ പക്ഷെ അപ്പം നിങ്ങളുടെ അവസ്ഥ എന്താന്നായിരിക്കുമല്ലോ ഒന്നും ചെയ്യേണ്ടാന്ന് തോന്നും ഉണ്ടാണ്ടിരിക്കാൻ തോന്നും വെറുതെ ചുമ്മാതിരിക്കാൻ തോന്നും അതായത് ഒന്നിലും അറ്റാച്ച്ഡ് ആവില്ല ഒന്നിലില്ല അങ്ങനെ ബ്ലിസ്ഫുൾ ആയിട്ട് സമാധിയിൽ അങ്ങനെ ഇരിക്കും പിന്നെ ഒന്നും വേണ്ട ആ ഒന്നിനോട് ആഗ്രഹമില്ല അതൊന്നും നിങ്ങൾക്ക് അത് സാധിക്കുക അത് ആ അത്രയും അൾട്ടിമേറ്റ് ആ ലെവലിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ അതിനെത്താനുള്ള ആ ഫസ്റ്റ് സ്റ്റേജാണ് ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലാണ്ട് ഈ സ്വസ്തിക ഈ ക്ഷേത്രങ്ങളിൽ മാത്രമാണോ ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ അറിയാം എനിക്ക് ഇതൊന്നും അല്ല ഇതിന് മേലെയാണ് നമ്മൾ എത്തേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ നമ്മുടെ ഈ ഭൗതിക സാഹചര്യവും ചുറ്റുപാടൊക്കെ കണക്കിലെടുത്ത് ഇങ്ങനെ പോവുകയാണ് അത് എക്സ്ട്രീമിൽ അങ്ങനെ പോവാനൊരു അവസരം ഭഗവാൻ എനിക്ക് തരുമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നില്ല അതുപോലെ അങ്ങനെ ഒരു എല്ലാം വിട്ടിട്ട് അങ്ങനെ ഒരു അവസരം ഭഗവാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ തരുന്നുണ്ടെങ്കിൽ ആ ലൈഫും ഞാൻ അത് സന്തോഷത്തോടുകൂടി ഭഗവാൻ എനിക്ക് ഏൽപ്പിക്കുന്നതാണ് ആ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഞാൻ അത് സ്വീകരിക്കും
അത്രേ ഉള്ളൂ അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ വേണം എല്ലാം വേണം നമുക്ക് നമ്മുടെ എല്ലാ ആചാരങ്ങളുടെയും ആ തത്വം മനസ്സിലാക്കി തന്നെ നമ്മൾ ആചരിക്കുകയും വേണം അപ്പോഴാണ് അത് ബ്ലിസ്ഫുൾ ആയി മാറുന്നത് അപ്പൊ എല്ലാവരും നാളെ സന്തോഷത്തോടുകൂടി നിറവോടുകൂടി വിഷുക്കണി കാണുക ഇച്ചിരി എന്തെങ്കിലും വിഭവം കുറവുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമാക്കണ്ട അയ്യോ എനിക്കൊരു ചക്ക കിട്ടിയില്ല എനിക്ക് മാങ്ങ കിട്ടിയില്ല എനിക്ക് ഇത് തന്നി എനിക്കൊന്നും ശരിയായിട്ടില്ല ഒന്നും വിചാരിച്ച് പേടിക്കേണ്ട പിന്നെ എല്ലാ ചെടികളും പൂക്കളൊക്കെ പറിക്കണേനുണ്ടെങ്കിൽ തുളസി പറിച്ചു വെക്കാൻ മറക്കണ്ട പിന്നെ എന്താ പറയുക ഭഗവാന് രാവിലെ ഒരു തുളസിയൊക്കെ സമർപ്പിക്കുക എല്ലാ കണിയും ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ഒരു തുളസി വേണം ഭഗവാൻ വൃന്ദാദേവി വേണം വൃന്ദാദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പൊ എല്ലാം ചെയ്യാം സന്തോഷമായിട്ടിരിക്കാം വിഷു കൈനീട്ടൊക്കെ കൊടുക്കാം വിഷു സദ്യ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് അതായത് നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ ഒരുമ ആ ഒരു എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്തിട്ട് ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആഘോഷങ്ങളൊക്കെ അപ്പൊ അത് അങ്ങനെ ചെയ്യാം അപ്പോ നമ്മുടെ വീടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങണ്ട ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് ക്ഷണിക്കാം വിഷു സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആഘോഷങ്ങൾ അല്ല ഒരു സെൽഫിഷ്നെസ്സോടെ ഞാനും എന്റെ മോളും ഭാര്യയും കുട്ടിയും അത്ര അത്രേ ഉള്ളൂ ബസ് ഫിനിഷ് അത്ര അങ്ങനെയല്ല എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാനുള്ളതാണ് നമ്മുടെ ആഘോഷങ്ങൾ ഓക്കെ അപ്പോ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു സമ്പദ് സമൃദ്ധമാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം നിങ്ങളുടെ വർഷം സർവം കൃഷ്ണാർപ്പണമസ്തു ജയശ്രീ രാധേ രാധേ.